വയനാട്ടിൽ കിണറ്റിൽ കടുവ വീണു എന്നുള്ള വാർത്ത രാവിലെ പുറത്തു വന്നിരുന്നു. ആ കടുവയെ ഇപ്പോൾ മയക്കുവെടി വെച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മൂന്നാനക്കുഴി സ്വദേശി ശ്രീനാഥിൻ്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, കിണറ്റിൽ നിന്ന് കടുവയെ പുറത്തെത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ഇന്ന് രാവിലെയാണ് മൂന്നാനക്കുഴി വീടിന്റെ പറമ്പിലുള്ള കിണറിൽ കടുവ വീണത്. ഈ കടുവയെ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. DFO സജന കരീം, അതോടൊപ്പം തന്നെ റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം, RRB സംഘം എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ഇവിടെ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി. അതിനുശേഷം ഇതിനെ മയക്കുവെടി വെച്ചു. ആ അല്പം ആഴത്തിലുള്ള കിണറാണ്, അതുകൊണ്ട് തന്നെ 5 അടിയോളം ഉയരത്തിൽ വെള്ളവും ഉണ്ട്. സ്വാഭാവികമായും അതൊരുപക്ഷെ പ്രതിസന്ധിയാകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ നേരെ അതിനെ വലയിട്ട് മയക്കുവെടി വെച്ച ശേഷം പൂശകുഞ്ചു ഡോസ് കൂടി നൽകി. അതിനുശേഷം വലയിട്ടുകൊണ്ട് അതിനെ കരയ്ക്ക് കയറ്റി ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് കടുവയെ മാറ്റുന്നത്. ഇതിനുശേഷം അതിന്റെ ഏത് കടുവയാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു നിരീക്ഷണം ഉണ്ടാകും. ഒരുപക്ഷെ വയനാട് സൗത്തിൽ ഉൾപ്പെടുന്ന സൗത്തിന്റെ പട്ടികയിൽപ്പെട്ട കടുവയാണോ എന്നുൾപ്പെടെയുള്ള അന്വേഷണമാണ് ഉണ്ടാവുക. ഈ മൂന്നാനക്കുഴി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കടുവകളുടെ സാന്നിധ്യമുള്ള പ്രദേശം തന്നെയാണ്. പ്രജീഷിനെ കൊലപ്പെടുത്തിയ വാഗേരി ഇതിന്റെ ഏതാണ്ട് അകലെയാണ് ഈ മൂടക്കൊല്ലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. പന്നികളെ ആക്രമിച്ചു കൊന്ന ആ പ്രദേശവും ഏതാണ്ട് അധികം ദൂരമില്ല. മാത്രമല്ല വനമേഖലയാണ് ഈ മൂന്നാനക്കുഴിയുടെ ഒരു ഭാഗം. അവിടെ നിന്നുമാണ് ഈ കടുവകൾ ഇറങ്ങി വരുത്തുക എന്നുള്ള സംശയമാണുള്ളത്. ഇന്ന് രാവിലെ മോട്ടോർ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് വെള്ളം ലഭിച്ചില്ല. അത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരിശോധനയിലാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കിണറിൽ കണ്ടെത്തിയത്. ശ്രീനാഥ് ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസിനെയും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്.